ോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ തിരഞ്ഞെടുപ്പിൻ്റെ രഥവേഗം കൂടുകയാണ് പ്രചാരണ ചൂട് അവസാനിക്കാൻ ഇനി കേവലം ഇരുപത്തിയൊന്ന് ദിവസം പതിനാ പതിനാറാമത് ലോകസഭാ തിരഞ്ഞെടുപ്പും മലയാളികളും തമ്മിലുള്ള അകലം ആ ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലെ ശബ്ദായമാനമായ അന്തരീക്ഷം മാത്രമാണ് അതിനിടയിൽ സുധീരനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് സുധീരൻ പുതിയ ഒരു മുഖം കോൺഗ്രസ്സിന് നൽകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു സ്ഥാനാർത്ഥി നിർണയനം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് സീറ്റ് പഴയ എ ഐ ഗ്രൂപ്പുകൾക്കിടയിൽ വിഭജിക്കപ്പെടുക മാത്രമാണ് ചെയ്തത് സുധീരൻ അക്കാര്യത്തിൽ കാര്യമായ പങ്കൊന്നും നിർവഹിക്കാൻ കഴിഞ്ഞില്ല തൊട്ടുപിറകെ കടുത്ത ആഘാതമായി ബലറാമിൻ്റെ മേളിലുള്ള ബലറാം എം എൽ എയുടെ മേലുള്ള ജീവി പ്രയോഗമായി ബന്ധിപ്പിച്ച സുധീരൻ്റെ വിമർശനവും കൂടി വന്നു പഴയ നാഭിമുഖ്യമുള്ള ആ പടക്കുതിര ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിന്ന് എഴുപതാമത് വയസ്സ് എത്തി നിൽക്കുമ്പോൾ കിതയ്ക്കുന്നുവോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സുധീരൻ്റെ നെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവ് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു ദേശാഭിമാനി അവരുടെ രാഷ്ട്രീയ ചായ്വുകൊണ്ട് പൊതുവാർത്താ പേജിൽ പ്രാധാന്യത്തോടെ ആ പ്രസ്താവന തരുന്നു കോൺഗ്രസ് ബി ജെ പി ധാരണയുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണ് സുധീരന് പരസ്യമായി ആദർശം രഹസ്യമായി ജാതി നിയാസ്തരയുടെ പ്രസ്താവനയുടെ ഭാഗമാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത് മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസിൽ തുടരാനാവില്ല ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് വഞ്ചിക്കുന്നു സംസ്ഥാനത്ത് ബി കോൺഗ്രസും പിയും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം നിയാസ് ചിതറ മുൻ കെ പി സി സി പ്രസിഡന്റ് ജാതി കണക്കുകൾ നിരത്തി ആഭ്യന്തരമന്ത്രി സ്ഥാനം നേടിയെങ്കിൽ നിലവിലെ പ്രസിഡന്റ് വി എം സുധീരൻ പരസ്യമായി ആദർശം പറയുകയും രഹസ്യമായി ജാതി പറയുകയും ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെയും കാസർഗോഡ് ടി സിദ്ദിഖിനെയും സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പിയെ സഹായിക്കാനാണ് മറ്റിടങ്ങളിൽ ബി ജെ പി തിരിച്ച് കോൺഗ്രസ്സിനെയും സഹായിക്കും രണ്ടിടങ്ങളിൽ ബി ജെ പിയെ സഹായിക്കും മറ്റിടങ്ങളിൽ ബി ജെ പി കോൺഗ്രസിനെ സഹായിക്കും ഈ നിലയ്ക്കുള്ള മാറ്റക്കച്ചവടത്തിൻ്റെ എല്ലാ അണിയറകളും കഴിഞ്ഞിരിക്കുന്നു സുധീരൻ എന്ന ആദർശ നേതാവിൻ്റെ നേതൃത്വത്തിൽ എന്ന ആക്ഷേപമാണ് മുൻ കെ പി സി സി അംഗം നിയാസ് ചിതറ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയാക്കി ദേശാഭിമാനി നമുക്ക് തരുന്നത് ഇതിനിടയിൽ നികൃഷ്ട ജീവി പ്രയോഗം നടത്തിയ ബൽറാം ആ പ്രയോഗത്തിൽ തൻ്റെ ഖേദം പ്രകടിപ്പിച്ച് പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അയച്ചിരിക്കുന്നു അതിൻ്റെ വാർത്തയാണ് ദേശാഭിമാനി അടക്കമുള്ള എല്ലാ പത്രങ്ങളും തന്നിരിക്കുന്നത് ദേശാഭിമാനി കാണുക നിവൃ നികൃഷ്ടജീവി പ്രയോഗം ജനപിന്തുണയുണ്ട് എങ്കിലും ഖേദിക്കുന്നു എന്നാണ് ബൽറാം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഖേദം സ്വാഭാവിക ഖേദമാണ് നിരുപാധികമല്ല ജീവി പ്രയോഗത്തിൽ വി ടി ബൽറാം ഫേസ്ബുക്കിൽ കേന്ദ്രം പ്രകടിപ്പിച്ചു തനിക്ക് ഇക്കാര്യത്തിൽ വലിയ ജനപിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇടുക്കി ബിഷപ്പ് മാത്യു ആനിക് കോഴിക്കാട്ടിനെ എതിരെയുള്ള ഫേസ്ബുക്കിലെ ഫേസ്ബുക്ക് പോസ്റ്റ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല സമുദായ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പിൻസി ഡ്രൈവിങ് നടത്തുന്നതിനെ യൂത്ത് കോൺഗ്രസ് എന്നും എതിർത്തിട്ടുണ്ട് അതിൻ്റെ അന്തസ്സത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നു പറഞ്ഞാൽ ബൽറാമിൻ്റെ ഖേദപ്രകടനം സ്വാഭാവികമാണ് ബൽറാം വിട്ടുകൊടുക്കാൻ ഭാവമില്ല എന്നാണിത് കാണിക്കുന്നത് ഇതിനിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നികൃഷ്ടജീവി പദം തന്നെ പാടില്ല പദപ്രയോഗമല്ല ആ പദം തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത്തരം പദപ്രയോഗങ്ങളിലും പദങ്ങളിൽ നിന്ന് തന്നെയും കോൺഗ്രസ്സുകാർ അകന്ന് നിൽക്കണം നികൃഷ്ടജീവി ഉത്കൃഷ്ടജീവി ഈ തരത്തിലുള്ള താരതമ്യങ്ങൾ വരുന്നത് ശരാശരി മനുഷ്യനെ മുൻനിർത്തിയാണ് ശരാശരി മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത അംഗീകരിക്കാൻ കഴിയാത്ത നിലത്തിൽ താഴ്ന്ന നിരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ നികൃഷ്ട ജീവി എന്നും സാധാരണ ജീവിയിൽ നിന്നും താഴെയുള്ളവർ അതുപോലെ ശരാശരി മനുഷ്യരെക്കാൾ ഉയർന്നു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഉത്കൃഷ്ട ജീവികളെന്നും പറയും മനുഷ്യരെ അംഗീകരിക്കുന്നവർക്ക് ഈ രണ്ട് അവസ്ഥകളെ അംഗീകരിച്ചേ തീരൂ എന്നാൽ ഉമ്മൻചാണ്ടി ജീവി എന്ന അവസ്ഥ അംഗീകരിക്കുന്നേയില്ല അതിന് കൃത്യമായ കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ ചെങ്ങാത്തം ബിജു രാധാകൃഷ്ണൻ സരിതായസ് നായർ ഫെനി തുടങ്ങിയ ഉത്കൃഷ്ട ഉത്കൃഷ്ടജീവികളുമായാണ് അതുകൊണ്ട് ജീവി പ്രയോഗം തന്നെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതാണ് ആളാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ടാണ് അദ്ദേഹം ബൽറാമിനെ ഉപദേശിക്കുന്നത് ഇനി മറ്റൊരു ഉപദേശം കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഉപദേശി പി സി ജോർജ് നേതാക്കൾ സമുദായത്തെ സമുദായ നേതാക്കൾ തുടങ്ങിയവരോട് ബഹുമാനപൂർവ്വമേ സംസാരിക്കാവൂ ഉയർന്ന ആളുകളോട് ബഹുമാനം കാട്ടണം എന്ന് നമ്മുടെ ഉപദേശി പി സി ജോർജ് പറയുമ്പോൾ പി സി ജോർജിൻ്റെ ഗൗരിയമ്മ വിമർശനത്തിൻ്റെ പൂരപ്പാട്ട് ബൽറാമിനിന് ആ പഴയ കാസറ്റ് കിട്ടുകയാണെങ്കിൽ പഴയ സി ഡി സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇട്ട് പഠിച്ച് പി സി ജോർജ് എന്ന ഉപദേശിയുടെ സന്മനോഭാവം നിറഞ്ഞ മുഖഭാവം കാണാനാവുകയും ചെയ്യും പക്ഷേ അദ്ദേഹം അതിന് തൊട്ടുപിറകെ ചെകുത്താൻ വേദമോതുന്നു വേശ്യ ചാരിത്രം പ്രസംഗിക്കുന്നു തുടങ്ങിയ രീതിയിലുള്ള പോസ്റ്റുകളൊന്നും തൻ്റെ ഫേസ്ബുക്കിൽ ഇടാതിരിക്കുകയും വേണം കാരണം പി സി ജോർജിന് അത് ഇഷ്ടപ്പെടില്ല സുധീരനെ സംബന്ധിച്ച് ബൽറാം തെറ്റ് ചെയ്തു എന്നാണ് വിലയിരുത്തിയതെങ്കിൽ അങ്ങനെയല്ലാതെ വിലയിരുത്തുന്ന ബൽറാം പത്തര മാറ്റ് പളുങ്കാണ് എന്ന് അദ്ദേഹത്തെ ആഘോഷിക്കുന്ന പ്രകീർത്തിക്കുന്ന ഒരു നേതാവാണ് പി ടി തോമസ് പി ടി തോമസ് ഈ സംഭവഗതികളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അത് മംഗളം പത്രം കണ്ണാടി പേജിൽ തന്നിട്ടുണ്ട് കാണുക ബൽറാം പത്തരമാറ്റ് പളുങ്കുമണി പി ടി തോമസ് ആണ് പറയുന്നത് നികൃഷ്ടജീവി വിവാദത്തിൽ വി ടി ബൽറാം എം എൽ എക്ക് പി ടി തോമസ് എംപിയുടെ പിന്തുണ വി ടി ബൽറാം പത്തരമാറ്റ് പളുങ്കുമണിയാണ് രാഷ്ട്രീയ നേതാക്കൾ മതമേലധ്യക്ഷന്മാരുടെ പുറകെ പോകരുത് എന്ന് പറയുമ്പോൾ വി എം സുധീരനേക്കാൾ ഒരു ഘാദം മുന്നിൽ ബൽറാമും പി ടി തോമസും എത്തിയിരിക്കുന്നു പുതിയ പുരോഗമന ധ്രുവീകരണത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു അവിടെ പഴയ പടക്കുതിരകൾ കിതച്ച് കിതച്ച് നിൽക്കുന്നു ഇന്ന് തിരഞ്ഞെടുപ്പ് രംഗവുമായി ലഭിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്ത അദ്വാനിയുമായി ബന്ധിപ്പിച്ചാണ് അദ്വാനി കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി മത്സരിക്കുന്നത് ഗാന്ധിനഗർ മണ്ഡലത്തിലാണ് തൻ്റെ സ്വന്തം പഴയ ശിഷ്യൻ മോദി അശ്വത് അശ്വ അദ്ധ്വാനിക്ക് വേണ്ടി അധ്വാനിച്ച് അധ്വാനിച്ച് അദ്ദേഹത്തെ ജയിപ്പിക്കുന്ന മണ്ഡലമായിരുന്നു ഗാന്ധിനഗർ ഇത്തവണ ഈ അരുമ ശിഷ്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോൾ അധ്വാനി സ്വന്തം ഭീഷണി മണത്തു അതിനാൽ ഗാന്ധി സഹ നഗർ സീറ്റ് ലഭിക്കുമോ ലഭിച്ചാൽ തന്നെ അതിൽ വിജയിക്കാനാകുമോ തുടങ്ങിയ സന്ദേഹങ്ങൾ വന്നു അത് നൽകാത്തപ്പോഴാണ് അത് വാർത്തയാകേണ്ടത് അദ്വാനിക്ക് ഗാന്ധിനഗർ മണ്ഡലം നൽകാതിരിക്കുമ്പോഴാണ് അത് വാർത്തയാകുന്നതെങ്കിൽ മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക അദ്വാനിക്ക് ഗാന്ധിനഗർ തന്നെ ഗാന്ധിനഗർ അദ്വാനിക്ക് കിട്ടുകയാണെങ്കിൽ അത് വാർത്തയാകില്ല കിട്ടാതിരിക്കുമ്പോഴാണ് വാർത്തയാകുന്നത് എന്നാൽ മാതൃഭൂമിക്ക് അതൊരാശ്വാസ വാർത്തയായി എന്ന് മാത്രമല്ല ആശ്വാസ വാർത്ത മാതൃഭൂമി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ലീഡ് വാർത്തയുമാക്കിയിരിക്കുന്നു കാണുക മോദിക്ക് രണ്ടാം മണ്ഡലം അഹമ്മദാബാദ് ഈസ്റ്റ് വാരണാസിക്ക് പുറമേ ബി ജെ പി തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ അധ്വാനിക്ക് ഗാന്ധിനഗർ തന്നെ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഇന്ന് തന്നെ മാതൃഭൂമി പറയുന്നു അദ്വാനിക്ക് ഗാന്ധിനഗർ തന്നെ ലഭിക്കും അതൊരു ആശ്വാസ പ്രതീക്ഷയാണ് ഗാന്ധിജി മാതൃഭൂമിയുടേത് കാരണം നാളെയേ അത് തീരുമാനിക്കപ്പെടുകയുള്ളൂ എന്നാൽ മോദിക്ക് അഹമ്മദാബാദ് ഈസ്റ്റ് മണ്ഡലം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു വാരണാസിക്ക് പുറമേ ഒന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു മറ്റൊന്ന് നാളെ തീരുമാനിച്ചേക്കാൻ തീരുമാനിക്കാതിരിക്കാം ഏതായാലും മാതൃഭൂമി ആശ്വാസ നിശ്വാസ നെടുവീർപ്പ് ഇട്ടുകൊണ്ട് ഗാന്ധിനഗർ തന്നെ അധ്വാനിക്ക് ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ത് എന്ന് മനസ്സിലാകുന്നില്ല പെയ്ഡ് ന്യൂസിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വാർത്തയുടെ വിശദാംശങ്ങൾ ഏതായാലും നോക്കാം മോദിക്ക് ഗാന്ധിനഗർ സ്റ്റേറ്റിൽ നേ നോട്ടം ഉണ്ട് എന്ന വാർത്തകളുടെ ചുവട് പിടിച്ചാണ് അദ്വാനിയുടെ സീറ്റിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടങ്ങിയത് മധ്യപ്രദേശിലെ ഭോപ്പാൽ മണ്ഡലത്തിലേക്ക് അദ്വാനിയെ മാറ്റിക്കൊണ്ടുള്ള സാധ്യതയാണ് പാർട്ടി ഒരിക്കൽ നോക്കിയത് താൻ ഗാന്ധിനഗർ വിട്ട് എങ്ങോട്ടുമില്ലെന്ന് അദ്വാനി വ്യക്തമാക്കി ഇൻഡോറിൽ മത്സരിക്കാനുള്ള ക്ഷണവും അദ്ദേഹം നിഷേധിച്ചു നികസിച്ചു ഈ സാഹചര്യത്തിൽ അതിനാൽ അദ്വാനിയുടെ ആഗ്രഹത്തിന് വഴങ്ങി ഗാന്ധിനഗർ സീറ്റ് സീറ്റ് നൽകാൻ ബുധനാഴ്ച ചേരുന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് ഒരു പത്രത്തിനും കിട്ടാത്ത ഈ പാർട്ടി കേന്ദ്ര അറിയിപ്പ് ഏത് രഹസ്യ സങ്കേതത്തിലൂടെയാണ് ഏത് കാവി പുതച്ച ഡെസ്കിൽ നിന്നാണ് മാതൃഭൂമിയുടെ പത്രാധിപർക്ക് ലഭിച്ചത് അദ്ദേഹവും മത്സരിക്കുന്നുണ്ട് എന്നതും രസകരമായ ഒരു കാര്യമായിരിക്കുന്നു മലയാള മനോരമ ഇന്ന് ഒന്നാം പുറത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് വാർത്തയും നൽകിയിട്ടില്ല മനോരമ എന്താണ് അതിൻ്റെ അന്തർഗതം പുലർത്തുന്നത് എന്നറിയില്ല എന്നാൽ ഉൾപേജ് അങ്ങനെയല്ല പ്രധാന തിരഞ്ഞെടുപ്പ് രംഗ വാർത്തകൾ ഉൾപേജിലാണ് ആ ഉൾപേജിൽ കാണുക മലയാള മനോരമയുടെ വർത്തമാനം പേജ് ആർ എസ് പിയുടെ വഞ്ചന എന്താണ് എന്ന് പിണറായി വ്യക്തമാക്കണം പ്രേമചന്ദ്രൻ പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനാ ഭാഗം മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടെ ഒന്നാമത്തെ വാർത്തയാക്കി തരുന്നു കാണുക മുന്നണിക്ക് അകത്ത് പാലിക്കേണ്ട ജനാധിപത്യ സമീപനവും ഘടക കക്ഷികളോട് പുലർത്തേണ്ട സാമാന്യ മര്യാദയും കാട്ടാതിരിക്കുകയും ഘടക കക്ഷികൾ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരികയും ചെയ്തപ്പോഴാണ് തക്ക സമയത്ത് മുന്നണി വിടാൻ ആർ എസ് പി തീരുമാനിച്ചത് അതിൽ അടിയുറച്ചു നിൽക്കുന്നതായും തീരുമാനം ചരിത്ര നിയോഗമായിരുന്നു എന്നും കൊല്ലം പ്രസ് ക്ലബ്ബിൻ്റെ തെരഞ്ഞെടുപ്പ് സംവാദമായ ലോക്സഭ രണ്ടായിരത്തി പതിനാലിൽ പ്രേമചന്ദ്രൻ പറഞ്ഞു ഇതാണ് പ്രേമചന്ദ്രൻ്റെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വാക്ക് കടമെടുത്താൽ തക്ക സമയത്ത് ആർ രംഗം വിട്ടു മുന്നണി വിട്ടു എന്താണ് ഈ ത ഈ തക്ക സമയം ആ തക്ക സമയം ഏത് അതാണ് പ്രധാന ചോദ്യം അതാണ് പ്രധാന ചോദ്യമെങ്കിൽ കേരള കോൺഗ്രസ് ആശങ്കിച്ചു നിന്ന തക്ക സമയത്താണ് ആർ വിട്ടത് രണ്ട് എം എൽ എമാരെ കൂട്ടിച്ചേർത്ത് എഴുപത്തഞ്ച് എന്ന സുരക്ഷിത സംഖ്യയിൽ യു ഡി എഫിനെ എത്തിച്ചേരാനാകാകുന്ന തക്ക സമയം നോക്കിയാണ് പ്രേമചന്ദ്രൻ ആ ആർ എസ് പി യെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്കാക്കിയത് എന്ന് പറയുമ്പോൾ ആ ക തക്ക സമയത്തെ സംബന്ധിച്ച സന്ദേഹങ്ങൾക്ക് കൂടുതൽ അർത്ഥഗർഭം നിറഞ്ഞ മൗനങ്ങളുടെ അന്തർധാരകളുണ്ട് എന്ന് പറയാതെ വയ്യ അതുതന്നെയാണ് വി എസ് ഉന്നയിച്ച വിമർശനവും അതേ പേജിൽ മനോരമ മറ്റൊരു വാർത്തയും നമുക്ക് തരുന്നു അത് കാണുക ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വി എസ് അച്യുതാനന്ദനും ഗൗരിയമ്മയും ഒരു വേദിയിൽ ഒരു സ്ഥാനാർത്ഥിക്കായി പ്രസംഗം പ്രസംഗിച്ച അവസ്ഥ സംജാതമായിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത് മനോരമയുടെ വർത്തമാനം പേജ് സചിത്രമായി വി എസ് പിറകോട്ട് പോവുകയും ഗൗരിയമ്മ മുന്നോട്ട് വരികയും ചെയ്യുന്ന ചിത്രം ഭംഗിയം തന്നുകൊണ്ട് മനോരമ വാർത്ത ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇരുപത് വർഷത്തിന് ശേഷം ഇടതുമുന്നണി വേദിയിലെത്തിയ കെ ആർ ഗൗരിയമ്മയ്ക്ക് ആവേശകരമായ വരവേൽപ്പ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയ ഗൗരിയമ്മയെ നിരക്കാത്ത കയ്യടികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർ ഗൗരിയമ്മയെ അഭിവാദ്യം ചെയ്തു അഭിവാദ്യം ചെയ്തു എന്ന് പറയുന്ന ആ വാർത്തയുടെ ചിത്രവും സരസമായിരിക്കുന്നു അർത്ഥഗർഭമായിരിക്കുന്നു ഏപ്രിൽ പത്തിനാണ് തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുമ്പോഴേക്കും അതീവ ഗുരുതരമായി തീരും എന്ന നിലയ്ക്കുള്ള നിരീക്ഷണം സിറാജ് എന്ന പത്രം ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നു ട്രഷറി ഞെരുങ്ങുന്നു സംസ്ഥാനം വൻ പ്രതിസന്ധിയിൽ ട്രഷറി ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് മുമ്പ് പൂട്ടി താഴേണ്ടി വരും എന്ന നിലയ്ക്കുള്ള നിരീക്ഷണങ്ങൾ നിൽക്കുമ്പോഴാണ് കേന്ദ്ര ഗ്രാൻഡിന് തീവ്രശ്രമം പൊതുവിപണിയിലെ കടമെടുപ്പിൻ്റെ പരിധിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു നികുതി വീണ്ടും എണ്ണം പിരിച്ചെടുക്കാനായില്ല അതുകൊണ്ട് നിത്യനിദാന ചിലവുകൾക്ക് പോലും പണമില്ല അതുകൊണ്ട് ട്രഷറി പൂട്ടിയേക്കും ബില്ലുകൾ കുന്നുകൂടാനിടയുണ്ട് ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കേന്ദ്ര തീവ്ര ശ്രമം സർക്കാർ നടത്തുന്നു അയ്യായിരത്തി എണ്ണൂറ് കോടിയുടെ ധനക്കമ്മി ഈ മാസത്തെ ചിലവുകൾക്ക് ഒമ്പതായിരം കോടി ആവശ്യം നികുതി വരുമാനത്തിൽ ആറേ ദശാംശം അഞ്ച് മൂന്ന് ശതമാനത്തിൻ്റെ മാത്രം വർധനാ വിശദാംശങ്ങൾ കാണുക കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന ഗ്രാൻ്റുകളെല്ലാം സംഘടിപ്പിക്കാനാണ് ശ്രമം അടുത്ത രണ്ടാഴ്ച സ്ഥിതി കൂടുതൽ ഗുരുതരമാ ആകുമെന്നാണ് വിലയിരുത്തൽ പദ്ധതി വിഹിതം ചിലവിടുന്നതിൽ തുടക്കത്തിൽ വിമുഖത പ്രകടിപ്പിച്ച വകുപ്പുകൾക്ക് പ്രതിസന്ധി തിരിച്ചടിയാകുകയാണ് ആ വാർത്തയാണ് ബില്ലുകൾ കുന്നുകൂടുന്ന വാർത്തയാണ് സിറാജ് എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നത് ദേശാഭിമാനിയും അതിൻ്റെ ഒന്നാം പുറത്തെ ഒന്നാമത്തെ വാർത്തയാക്കി ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉൾഗതങ്ങളാണ് തന്നിരിക്കുന്നത് കാണുക സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഘാതം ജീവനക്കാർ പേരേണ്ടി വരും എൻ ജി ഒമാർക്ക് അത്ര പത്യമല്ലാത്ത ആ വാർത്ത ഇങ്ങനെ ലീവ് സെലണ്ടറും പി എഫ് വായ്പയും കിട്ടില്ല ഭവന വായ്പയും നിർത്തും ജീവനക്കാരുടെ അടിയന്തിരാവശ്യങ്ങൾ വഴിമുട്ടും പദ്ധതി ചെലവ് മുപ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കും ഇതൊക്കെയാണ് അടിയന്തരമായി സംഭവിക്കാൻ പോകുന്നത് എന്ന് ജി രാജേഷ് കുമാർ പറയുന്നു കാണുക സർക്കാർ ജീവനക്കാരുടെ ലീവ് സെറണ്ടറും പി എഫ് വായ്പേയും നിഷേധിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണിത് അഞ്ചര ലക്ഷം ജീവനക്കാർ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന സമ്പാദ്യമാണ് അനിശ്ചിതത്തിലാകാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ മാസം അവസാനിക്കുമ്പോൾ നടക്കുന്ന സാമ്പത്തിക വിനിമയ രംഗം ഇതാണെങ്കിൽ ഏപ്രിൽ പത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ വിക്കി ലീഗ്സിനെ മുൻനിർത്തിയാണ് മോദി നുണ പറഞ്ഞത് വിക്കി ലീഗ്സ് തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു കാണുക മോദി കള്ളം പറയുന്നു വിക്കി ലീഗ്സ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്ന് വിക്കി ലീഗ്സ് നരേന്ദ്രമോദിയെ അമേരിക്ക പുകഴ്ത്തിയതിൻ്റെ വിക്കി ലീഗ്സ് കേബിളുകൾ പുറത്തിറങ്ങിയെന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും നേരത്തെ പ്രചരിപ്പിച്ചിരുന്നു മോദി അഴിമതിക്കാരനല്ലെന്നും ഗുജറാത്ത് അതിവേഗം വികസിക്കുകയാണ് എന്നും അമേരിക്ക പറഞ്ഞതായും വിക്കി ലിക്സ് കേബിളുകൾ ഉണ്ടെന്നായിരുന്നു പ്രചരണം വിക്കി ലിക്സ് പറയുന്നു അങ്ങനെ ഒരു കേബിളും വിക്കി ലിക്സിന് ഇല്ല എന്ന് പറയുന്നതോടെ മോദിയും ബി ജെ പിയും പറഞ്ഞത് നുണയാണ് എന്ന് മംഗളം എന്ന് സിറാജ് പത്രം പറയുന്നു ഫെനി എന്ന വാക്ക് ഒരു വക്കീലുമായി ബന്ധിപ്പിച്ചാണ് അടുത്തിടെ വ്യവഹരിച്ചിരുന്നത് എങ്കിൽ ഫെനി എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം നാം മനസ്സിലാക്കിയിരുന്നത് ഒരു ഗോവൻ ചാരായത്തിൻ്റെ പേരാണ് അത് എന്നാൽ ഇവിടെ ചാരായത്തേക്കാൾ ലഹരി പകരുന്ന ഒരു വക്കീലിൻ്റെ പേര് ഇവിടെ ഫെനി എന്നാൽ ഒരു ക്രിമിനൽ ലോയർ അല്ല മറിച്ച് ക്രിമിനലുകളുടെ സ്വന്തം ലോയറാണ് സരിതയാണ് ക്രിമിനൽ ഇരുവരും കൂടി കാണിക്കുന്ന മറ്റൊരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ചിത്രം തുറന്നു കാണിക്കുന്നു മംഗളം ഒന്നാം പേജിൽ ദരിദ്രരല്ല ഇവരാരും പാപ്പരുമല്ല കാണുക ഫെനിയും സരിതയും സിറ്റി കാർ വാങ്ങുന്നു ജാമ്യത്തുകയ്ക്ക് മാത്രം പണമില്ല എം എസ് സന്ദീപാണ് പേര് വെച്ചാണ് കോട്ടയത്ത് നിന്ന് ആ വാർത്ത പുറത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അതിൻ്റെ വിശ്വസനീയത കൂടും സൊളാർ തട്ടിപ്പിൽ ജാമ്യത്തുക കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോഴും സരിത എസ് നായരും അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണനും ലക്ഷങ്ങൾ മുടക്കി ആഡംബരക്കാർ വാങ്ങുന്നു വെള്ളിയാഴ്ച കോട്ടയത്തെ ഒരു ഷോറൂമിൽ സരിതയ്ക്കൊപ്പമെത്തി ഫെനി ബാലകൃഷ്ണൻ പത്ത് ലക്ഷത്തിലേറെ രൂപ വിലയുള്ള ഹോണ്ട സിറ്റി ബുക്ക് ചെയ്തു എന്ന് വാർത്ത കുറേ നാൾ മുമ്പ് പത്രത്തിൽ ഒരു കാറിൻ്റെ ചാവി താക്കോൽ ബിജു രാധാകൃഷ്ണൻ ശാലു മേനോനെ ഏൽപ്പിക്കുന്ന ചിത്രം നാം മറന്നിട്ടുണ്ടാകില്ല പുതിയ ചിത്രം വരും കുറേ നാളുകൾക്ക് ശേഷം പുതിയ കഥകളും നാം അതുമായി ബന്ധിപ്പിച്ച് കേട്ടുകൂടായികയില്ല ഫെനി എന്നത് ഒരു ഗോവൻ ചാരായമല്ല മറിച്ച് ഒരു ക്രിമിനാലിറ്റി വക്കീലാണ് ഇന്ന് കേരള കൗമുദി മാത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട് കേരളകൗമുദിയിൽ മാത്രമാണത് എൽ ഡി എഫിൽ നിന്ന് ഇനിയും സഖ്യകക്ഷികൾ പുറത്തേക്ക് വരുമെന്ന് നിരവധം നിരവധി തവണ അനവരതം പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളാണ് രമേശ് ചെന്നിത്തല ഇന്ന് കേരള കൗമുദിയുടെ ലീഡ് കാണുക എൻ എന്ന പാർട്ടിയിൽ ചാഞ്ചാട്ടം എൻ സി പിയും എൽ ഡി എഫ് വിടാൻ പോകുന്നു എ കെ ശശീന്ദ്രൻ എം എൽ എക്ക് എതിർപ്പ് തോമസ് ചാണ്ടി എം എൽ എ പാർട്ടി തീരുമാനത്തിനൊപ്പം വിടുക എന്നതാണ് പാർട്ടി തീരുമാനം ടി കെ സുനിൽകുമാർ തരുന്നു ആ വാർത്ത ഇടതുമുന്നണി വിടുന്നതിനെക്കുറിച്ച് എൻ സി പിയിൽ തിരക്കിട്ടാലോചന സീറ്റ് വിഭജനത്തിൽ എൻ സി പി അപമാനിക്കപ്പെട്ടെന്ന് ചിന്തയുണ്ടെങ്കിൽ എൽ ഡി എഫ് വിടുന്നതിന് താൻ അനുകൂലമാണ് എന്ന് ദേശീയ പ്രസിഡന്റ് ശരത് പവാർ വ്യക്തമാക്കിയതായി അറിയുന്നു രണ്ട് എം എൽ എമാരാണ് എൻ സി പിക്ക് ഉള്ളത് ഇവരിൽ എ കെ ശശീന്ദ്രൻ എൽ ഡി എഫിൽ തുടരണമെന്ന അഭിപ്രായക്കാരനാണ് തോമസ് ചാണ്ടി പാർട്ടി തീരുമാനത്തിനൊപ്പവും തീരുമാനം പ്രതികൂലമെങ്കിൽ ശശീന്ദ്രൻ നിയമസഭാംഗത്വം രാജിവെക്കും എന്ന സൂചനയും ഉള്ള ഒരു വാർത്ത കേരള കൗമുദി തരുമ്പോൾ അത് കേരള കൗമുദിയുടെ മാത്രം വാർത്തയായിരിക്കുന്നു ഇരുപത്തി ആറ് രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു വിമാന അവശിഷ്ട തിരച്ചിലുണ്ട് ആ തിരച്ചിൽ കട കടലിൽ നിന്ന് കരയിലേക്ക് മാറി താലിബാൻ മേഖലയാണ് ആ കര അതിൻ്റെ വാർത്തയുടെ ആ വാർത്ത എല്ലാ പത്രങ്ങളും തന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പ് മറ്റൊരു ഷോർട്ട് ബ്രേക്ക് ും നിറഞ്ഞ പേഴ്സ് 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 ഈർപ്പം കാണപ്പെടുന്ന ചർമ്മം എപ്പോഴും നിറഞ്ഞ പുതിയ ഞങ്ങള് പോയിട്ട് വേഗം തിരിച്ചു വരാം ഓക്കേ എന്റെ ഷൂസ് ി ഇരട്ടിയാക്കി ഇല്ലമ്മേ സെർഫ് എക്സൽ വാഷ് ഇത് പെട്ടെന്ന് നലിയുന്നു ഇതിന്റെ പത്ത് കൈകളുടെ ശക്തി അടുത്ത കറകൾ നിഷ്പ്രയാസം ഇടക്കുന്നു അയ്യോ പറഞ്ഞുപോയി ചർമ്മത്തിലെ ഈർപ്പം വീണ്ടെടുക്കുന്നു യങ്ങായി കാണപ്പെടുന്ന ചർമ്മം എപ്പോഴും യങ് പേഴ്സ് നിറഞ്ഞ അതേ പേഴ്സ് പുതിയ കാണാതായ മലേഷ്യൻ വിമാനം ഒടുവിൽ റഡാർ കണ്ണുകളിൽ നിന്ന് അസ്തമിക്കുമ്പോൾ അയ്യായിരം പൊക്കത്തിൽ പറക്കുകയായിരുന്നു വിമാന തിരച്ചിലിൽ താലിബാൻ മേഖലയിലേക്കും അതുകൊണ്ട് അതൊരു ഭീകരവാദാക്രമണമാകാനുള്ള സാധ്യതയുണ്ട് അതേ സംബന്ധിച്ച വാർത്ത മലയാള മനോരമ ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്ത പത്ത് ദിവസം മുൻപ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരുമായി കാണാതായ മലേഷ്യൻ വിമാനത്തിനായുള്ള തിരച്ചിൽ താലിബാൻ തീവ്രവാദികളുടെ സ്വാധീന മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ വാർത്തയ്ക്കൊപ്പം തന്നെ മനോഹരമാ മറ്റൊരു വാർത്ത ഉൾപേജിൽ തരുന്നു അയ്യായിരം അടിയുടെ ദുരൂഹത ആ ദുരൂഹത ഇങ്ങനെയാണ് അയ്യായിരം അടി വരെ താഴ്ന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സാധാരണഗതിയിൽ ശത്രുവിൻ്റെ ഇരാറിൽ പെടാതിരിക്കാൻ പോർ വിമാനങ്ങൾ മാത്രമാണ് ഇത്രയും താഴ്ന്നു പറക്കുന്നത് ഇവിടെ വിമാനത്തെ ഏതോ നിഗൂഢ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പൈലറ്റോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത മറ്റൊരാളോ വിമാനം താഴ്ത്തിപ്പറപ്പിച്ചതായാണ് നിഗമനം ഭീകരവാദ ആക്രമണത്തിലേക്ക് തന്നെയാണ് ഈ നിഗമനങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്ന് സ്പഷ്ടം എന്ന് മനോരമ നിരീക്ഷിക്കുന്നു വിമാന നഷ്ടം റാഞ്ചലിൻ്റെ പുതിയ രീതിയെക്കുറിച്ചും ഇന്ന് പറയാ ഇന്ന് ജന്മഭൂമി ഒന്നാം പേജിൽ തരുന്നത് കാണുക റാഞ്ചാൻ ഉപയോഗിച്ചത് മൊബൈൽ ഫോൺ മലേഷ്യൻ വിമാനം റാഞ്ചാൻ ഉപയോഗിച്ചത് മൊബൈൽ ഫോൺ എന്ന സംശയം ബ്രിട്ടീഷുകാരായ ബ്രിട്ടീഷുകാരിയായ ഡോക്ടർ സാലി വി ലെസ്ലിയാണ് ഇതിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്നത് വിമാനത്തിൻ്റെ ആശയവിനിമയ സംവിധാനം മുഴുവൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഹാക്ക് ചെയ്തതാകാം എന്നാണ് ഡോക്ടർ സാലി പറയുന്നത് ചില വൈറസ് കോഡുകൾ കൊണ്ട് ഇത് സാധ്യമാകും അങ്ങനെയെങ്കിൽ ലോകത്തെ ആദ്യത്തെ സൈബർ ഹൈജാക്കിംഗ് ആയിരിക്കും ഇതെന്നും അവർ പറയുന്നു എന്ന് ഈ ജന്മഭൂമി വാർത്ത പറയുന്നു ഭരണത്തിൽ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മദനിക്ക് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നാണ് മദനിയുമായി ബന്ധിപ്പിച്ച ഏറ്റവും പുതിയ വാർത്ത മാധ്യമം പത്രം തരുന്നത് കർണാടക വീണ്ടും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു മദനി തനിക്ക് ചികിത്സ നൽകുന്ന വിഷയത്തിൽ കർണാടക സർക്കാർ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദനി നാല് തവണ ആവശ്യപ്പെട്ടിട്ടും ചികിത്സ സ്വീകരിക്കാൻ മദനി തയ്യാറല്ല എന്നാണ് കർണാടക അഭിഷ് അഭിഭാഷകൻ നുണ പറഞ്ഞത് എന്ന് മദനി പറഞ്ഞിരിക്കുന്ന കാര്യം മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇനി ഇന്നത്തെ കാർട്ടൂൺ സീറ്റ് വിഭജനം കഴിഞ്ഞു ഇത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ കാലമാണ് സ്ഥാനാർത്ഥികളുടെ യഥാർത്ഥ ഈ മൂന്ന് ഘട്ട കാർട്ടൂൺ നമുക്ക് ഒന്ന് കാണാം ആദ്യ ഭാഗം സുരക്ഷിത സീറ്റ് കിട്ടിയതിൻ്റെ അരക്ഷിതത്വം പറയുകയാണ് സ്ഥാനാർത്ഥി രണ്ടാമത് ഭാഗം തള്ളി താഴെയിട്ടപ്പോഴും സീറ്റ് സസന്തോഷം സ്വന്തം നേതാവിന് നൽകുന്നു എന്ന് നുണ പറയുന്ന സ്ഥാനാർത്ഥി ഇനി മൂന്നാമത് കാണുക ഫലപ്രഖ്യാപനമായി വോട്ടെണ്ണിയപ്പോൾ മിസ്റ്റർ എക്സ് തൻ്റെ സ്വന്തം പാർട്ടി ഈയിലെ എതിരാളിയെ തോൽപ്പിച്ചു എന്ന കഥ കുതികാൽ കുതികാൽവെട്ടിൻ്റെ ഈ കാർട്ടൂൺ സുരേന്ദർ ഹിന്ദുവിൽ തരുന്നു ഇനി ഇന്നത്തെ ചിത്രം ഹോളി എന്നത് നിറക്കൂട്ടുകളുടെ ഉത്സവമാണ് ചായം പരസ്പരം വാരിപ്പൂശി പുതിയ പരസ്പരം വിളംബരം ചെയ്യുന്ന ഉത്സവം കഴിഞ്ഞ ദിവസം ഹോളിയുടെ മഹാ ആഘോഷമായിരുന്നു ഈ ചിത്രം കാണാം ഇത് ഒരു ഗൗഹാത്തി ചിത്രമാണ് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ ഹോളി ചായം തേക്കാനെത്തുന്ന പെൺകുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ ചിത്രം മെട്രോ വാർത്തയാണ് തരുന്നത് ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് ഹവ് എ നൈസ് ഡി ഗുഡ് ബൈ